എത്ര നേരായി ഉറങ്ങണങ്ങള്. പത്ത് മണിയായിട്ടോ? ഇവിടെ ഒന്ന് മാറ്റാനായിക്കണം. എത്ര നേരായി വന്നെ വിളിക്കണേ? എന്താ നീക്കാത്ത? 10 മണി കഴിഞ്ഞ്. വിശന്നിട്ട് വയ്യല്ലോ. വല്ലാത്തൊരു പെണ്ണുങ്ങൾ തന്നെ ഇവര്. എന്തൊറക്കാണ് പെണ്ണുങ്ങളത്? 10 മണി കഴിഞ്ഞ്. മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് വയ്ക്കാം. പത്ത് മണിയായിട്ട് നിങ്ങൾ നീക്കൂല? ഇല്ല, ഞങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പണിക്കുള്ളു. ഗൾഫിൽ അങ്ങനൊന്നല്ലല്ലോ. ഈ ഗൾഫിൽ എപ്പോഴാണ് ചേച്ചി? ഞാൻ സുബൈക്ക് നീച്ചിക്കണ. ഇനിയിപ്പോ ഏതായാലും നീച്ചില്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അനക്ക് നന്നായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നല്ല ചേച്ചി പറഞ്ഞു. ചേച്ചി എന്നെ പോയി ഉണ്ടാക്ക്. ശരി, ഞാൻ കിച്ചണിൽ ഒന്ന് പോയി നോക്കട്ടെ. നോക്കിയാ പോരെ ഉണ്ടാക്കണം. ഓള് വന്ന സ്ഥിതിക്കേ നമ്മക്ക് ഇനി നല്ല സുഖായി. ഓള് പോയി ഫുഡ് ഉണ്ടാക്കൂ, നമ്മളെ സൗന്ദര്യൊക്കെ നോക്കിട്ടിരിക്കാം. കൊറേയായി സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. സ്കിന്നൊക്കെ അത് ഡല്ലായി. എന്റെതു ആകെ ഒരു തക്കാളി ഉള്ളൂ. ഇജ്ജ് തിന്നിയ പാർലറിലൊക്കെ പോകുന്നേ. ഫ്രിഡ്ജി കൊണ്ടക്ക ഓട് കാണണ്ട. നമുക്കിത് ഡെയിലി ഇനി ചെയ്യണം. എന്റെ കണ്ണില് നിക്കണമെന്നില്ല. ആ നല്ല സുഖം. അല്ലടി, ഇനി വല്ല പൊറോട്ടേ ബീഫ് ഇട്ടാവോ? നല്ല മണക്കെ തോന്നുന്നു. ഓള് ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞേ. ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നമുക്കിപ്പൊ കാണാലോ. എന്തായാലും നല്ല വിശപ്പുണ്ട്. പിന്നെ കാണുന്നിടത്തെ കണ്ണീന്ന് എന്താണ് എനിക്ക് സൗന്ദര്യം കൂടാൻ സമ്മതിക്കില്ല. ഞാൻ കൂട്ടിത്തരാ. എന്റെ പൈസ ഓളിന്ന് മേടിച്ചാട്ട്. എത്ര ആശയ അതിച്ച് മറന്ന. എന്തായാലും അവള് തരുമല്ലോ. ഓട് തരുന്നൊക്കെ തോന്നുന്നില്ല. എനിക്ക് പരി അതൊക്കെ മേടിച്ചു തന്നെ. എന്റെ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ് ഇതിന് ബേജാറാവണം. ശരിയാക്കില്ല. ശരിയാക്കിയെന്നാ മതി. ശരിയാക്കും, ശരിയാക്കിയിരിക്കും. ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോ ഇത് ഇരിക്കണണ്ട്. ഇത് മൊത്തം തേക്കണല്ലേ? അമ്മാ, അതൊന്നും ഇടാൻ പാടില്ലേ കുട്ടിയെ. കഴുകിക്കളി, കഴുകിക്കളി. ഇജൊന്നും ഇടണ്ട. നിങ്ങളൊക്കെ തേച്ചിട്ടല്ലോ? ആ, ഞങ്ങളെ പലതും തേക്കും. ഞങ്ങൾക്ക് ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാ. ഞാൻ അതൊക്കെ അറിയേണ്ടി വരും. ഇജ്ജ് വേഗം പോയി കഴുകിക്കളി. ഇത് എക്സ്പയർ ഡേറ്റ് കഴിയാനായി തോന്നുന്നുണ്ട്. പരിചയമില്ലാത്തൊരു യൂസ് ചെയ്താലേ. അതാ നീ കഴുകിട്ട് വരട്ടെ. ചെല്ലും. ഇങ്ങനെ ഒരു പൊട്ടത്തി സൗന്ദര്യം കൂട്ടാനെ അങ്ങനെ പേസിക്കുമ്പോഴേക്ക് നമ്മളിപ്പ വെളുത്ത് തുളുമ്പി ഉണ്ടാവോ? രാത്രി ആവേണ്ടി കുറച്ചേരം കഴിക്കണം. അതെ.
പക്ഷേ തുടങ്ങുന്തോറും ഒരു ചൊറിച്ചിലുണ്ട്. ചെറുതായിട്ട് മോളോട് പറയണ്ട, നാണക്കേടാ. പക്ഷേക്ക് വരെ ചൊറിയാൻ പോലെ ഇവിടൊക്കെ ഈ ഉണങ്ങിയെടുത്ത് നല്ല മധുരമുണ്ട്. തേനിട്ടുണ്ടാവും. അത് ഏതായാലും തിന്നിട്ട് കഴിയാളല്ലേ. അവൾക്ക് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും സാറില്ല, ലൈറ്റ് മസാല ഇപ്പൊ നല്ല നല്ല മണൊക്കെ വരുന്നുണ്ട്. ഇന്നൊരു ദിവസത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പാവല്ലേ, അല്ലാണ്ട് മാഗി നിങ്ങൾ കാട്ടി. മാഗി ഞങ്ങൾക്കല്ലേ. അല്ലല്ല, എന്റെ മുഖത്തൊന്നും ആയില്ലല്ലോ. എന്റെ മുഖത്തൊന്നും ആയിട്ടില്ല. നിങ്ങള് എക്സ്പെക്ട് ചെയ്യും പറഞ്ഞിട്ട് ഞാൻ പേടിച്ച്. നല്ല ചൂടുണ്ടോ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത്? അതിനിതവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേറെ നിങ്ങൾ രണ്ടാൾക്കാരില്ലേ, ഇതാ ഒരു പാക്കറ്റല്ലോ. വേറെ എന്തൊക്കെ മുതലുകളുണ്ട്? ട്രൈ ചെയ്തൂടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കൊടുത്ത മാഗി. ഇത് എവിടുന്നാണ് മേടിച്ചത്? നല്ല ടേസ്റ്റ് കിട്ടിട്ടില്ല. നല്ല ഇഷ്ടം എനിക്കിത്. ജ്യൂസും കൂടെ വേണമായിരുന്നു കേട്ടോ. മുഖത്തൊക്കെ കഴിഞ്ഞിട്ട് മതി. അല്ലാ, നിങ്ങൾ ഇതൊക്കെ ആയിട്ട് എങ്ങനെ കഴിക്കാറ്? കൈയായിട്ട് വെച്ചാ മതി. ഞാനെന്നാലേ ജ്യൂസിനുള്ള എന്തെങ്കിലും ഉണ്ടാ നോക്കിട്ട് വരാം. ജ്യൂസ് ആയിക്കോ. അല്ല കേട്ടടി, കേട്ട് ചെന്ന് കേട്ടി. നിങ്ങളാണ് ഇപ്പൊ തന്നെ തടിച്ചിക്കണ്. നിങ്ങൾ ഡയറ്റ് എടുക്കണ്ടാവും നല്ലത്. ഞാനെന്നാലേ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാ നോക്കിട്ട് വരാം. നല്ല ടേസ്റ്റ് ഉണ്ടത്. ഇവൾക്കേ എന്താ അസുഖം എന്നറിയോ? ആർത്തി മൂത്ത് പ്രാന്തായതാ. എന്തൊരു ആർത്തി, അന്നലെ കൂടുന്ന എല്ലാ തവണ എന്നെ കഴിച്ചേ. പോയി കഴുകാൻ നോക്ക്, ഓരോന്നൊക്കെ വാരി തേക്കും. ഇനി എന്ത് പറ്റാന്? എന്റെ പൈസന്റെ ഒരു ആലോചന ഉള്ളു എനിക്ക് ഇപ്പൊ എപ്പോഴും. അതിനെ പറ്റി സംസാരിക്കാനാ ഇപ്പൊ വന്നത്. ഓള് തരാന്ന് പറഞ്ഞിണ്ടാവൂലേ. പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ എന്തായാലും ആ പൈസ നമുക്ക് തരൂല. അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം ചെലവായ പൈസ അതിന്റെ പലിശയും കൂട്ടിട്ട് നമുക്കിന്ന് കിട്ടും. അതെങ്ങനെ? നമുക്ക് ഇന്ന് അവളായിട്ട് പുറത്തു പോവാം. അവൾക്കേ നമ്മളെക്കാള് സൗന്ദര്യം കൂടുതലാന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കണം. നമ്മളെ മുഖമൊന്നും ബ്യൂട്ടി പാർലറിലൊക്കെ കയറി ഒന്ന് സെറ്റാക്കും ചെയ്യും. പിന്നെ ഷോപ്പിങ് ഡ്രസ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പൊടി പിടിക്കാം. നമുക്ക് പേഴ്സ് എടുത്തോ? ആ പരിപാടിയൊക്കെ ഞാൻ ഇല്ല. പിന്നെ അതുമല്ല, ഇമ്മാതിരി ഒരു കോലൊക്കെ ഏറ്റി പുറത്തിറങ്ങിയാണ് അമ്മക്കൊരു നടക്കട. അങ്ങനെ പറഞ്ഞിട്ട് അമ്മക്ക് അവളെ ഫ്രീക്കി ആക്ക. അപ്പൊ അതിനുള്ള പൈസ ഞാൻ തന്നെ കണ്ടെത്തണം എന്നാണ് ഇജ്ജ് പറഞ്ഞു. പിന്നെ നമുക്ക് അവളേക്കൊന്ന് പൈസ എടുത്തിട്ട് ഞമ്മക്ക് ഓൾക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അവളെങ്ങനെ വെറുതെ വിട്ടാലേ ശരിയാവില്ല. കാശായിട്ടാകുമ്പോ അവൾ തരില്ലേ. ഇങ്ങനെ ആകുമ്പോ കിട്ടും. അതെന്തായാലും ശരി തന്നെയാണ്. അവൾക്കായിട്ട് ചെയ്യുമ്പോ പിന്നെ അവള് പൈസ കൊടുക്കണല്ലോ, കൂടെ നമ്മളും ചെയ്യണ്. ആ എന്നാ പോയി റെഡി ആവാൻ പറ. പിന്നെ നല്ല എന്തെല്ലാം ഒക്കെ എടുത്തിടാൻ പറയും. റൂമിക്കോയി പറഞ്ഞു നമ്മളെ കാര്യല്ലേ, നമ്മളെ ആവശ്യമായി പോയി.
ഇതാ അവിടെ നിന്ന് കിട്ടിയതാ ഫ്രിഡ്ജിന്റെ അവിടെ നിന്ന്. ഞങ്ങൾക്ക് ഏച്ചുട്ടോ. പിന്നെ ഈ ഗൾഫിൽ വന്നിട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോ. ഇല്ല, ഞാനും വിചാരിച്ചു നിങ്ങളോടൊന്നും പറയണം. ഗൾഫിന്റെ ചന്തതി കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയണം വിചാരിച്ചതാണ്. നമുക്ക് ഇന്നൊന്ന് പോണെന്ന്. നിങ്ങളെ പിന്നെ വലിയ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ വന്നത് എനിക്ക് ഈ ഡ്രസ് ഒന്നും ഇട്ടിട്ട് ഈ വേറെ കിട്ടാ. ഞാൻ ഇങ്ങനത്തെ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് വാങ്ങാം കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ. എനിക്ക് വാങ്ങാം. അപ്പൊ പൈസ ഒന്നും എത്രയെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഡ്രസ് ഇട്ട് നടക്കണല്ലോ. അപ്പഴല്ലേ നാലാള് ഞമ്മള് നോക്കുള്ളൂ. ഇതൊക്കെ കിട്ടുമെന്ന് ഗൾഫിൽ ആരും നോക്കൂല. പിന്നെ ഞങ്ങൾ അവിടെ ഫേഷ്യലൊക്കെ ഇട്ടിരുന്നപ്പോ എനിക്ക് വേഗം കഴിപ്പിച്ചപ്പോ സങ്കടായിണ്ടാവൂലേ. അത് പിന്നെ ഞങ്ങള് ഡോക്ടർ ഞങ്ങള് പ്രത്യേകം എഴുതി തന്നിട്ട് അതേപോലെ സ്കിൻ ഡോക്ടറെ കാണിക്കാറുണ്ട്. ഞങ്ങളതാണ് ഇത്ര സൗന്ദര്യം. അപ്പൊ ഇതേ സൗന്ദര്യം ഞങ്ങളെ പോലെ ഒക്കെ എനിക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയണ പോലെ ചെയ്യേ. നിങ്ങളേലും പിന്നെ കൊറേ പൈസ ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഞങ്ങളേ നല്ല പൈസ ഉണ്ട്. അതാരും കുഴപ്പമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാലോ. ഇവിടെ കൊറേ ഈട്ടപ്പനത്തോട്ടുണ്ട്. ഈട്ടപ്പഴങ്ങളൊക്കെ താഴെ വൃത്തങ്ങനെ കെടുക്കാണ്. നാട്ടിലുള്ളവരൊക്കെ ഇരുന്ന് പറഞ്ഞാ കൊണ്ടുപോകും. സഞ്ചിയിലും ശരിയാ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ആയിട്ടാ ഞങ്ങൾ വാങ്ങിക്കാം. പിന്നെ ഗൾഫിൽ നല്ല എക്സ്പെൻസ് ഒക്കെ അല്ലേ പുറത്തൊക്കെ പോകുമ്പോ. അതൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല. എന്താ പിന്നെ വലിയ വലിയ ഹോട്ടലുണ്ട്, അവിടുത്തെ ഫുഡൊക്കെ ഇല്ല ഞാൻ കഴിച്ചില്ല. നമുക്ക് നോക്കി ട്രൈ ചെയ്യണം കേട്ടാ. ട്രൈ ചെയ്യണം. നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോണം. ഞാൻ ഇതുവരെ കേറിയിട്ടില്ലേ. ഫൈവ് സ്റ്റാർ ഒന്നും പോയില്ല. ഇല്ല ആദ്യം ആ തീറ്റ നിർത്തണം. നിങ്ങൾ പഠിപ്പിച്ചേ നമുക്ക് ഇന്ന് പോവാന്ന. അപ്പൊ ഞാൻ റെഡി ആവട്ടെ. നല്ല ഡ്രസ് ഞങ്ങൾക്ക് പിന്നെ പാർട്ടി വേറെ. നിങ്ങളേന്നോ ഡ്രസ് ഒക്കെ തരുമോ? ഞങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. ശരിയാ. എന്താണ് അവരെ പ്ലാന്? ഇന്ത്യയിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണ്. എന്നാലും ഞാൻ ശരിയാക്കി കൊടുക്ക രണ്ടെണ്ണത്തിന്. ദിയ ഒന്നും കിട്ടാ ഇറങ്ങിക്കൂട്. ആ പെണ്ണിനെ വിളിച്ചു എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണ്. ഞാൻ വരെ വന്നിട്ട് അവളെ എന്തിയേ? നീ വെറുതെ കുട്ടിയാണ് അയാൾ അത്ര പെട്ടെന്ന് വരുന്നത്. എന്താണോ അത്ര നേരെ എടുത്തിട്ട് ഇടുന്നത്? നല്ല എന്തെങ്കിലും ഇട്ടാലേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഞാനും നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടമായ എന്തേ നല്ല രസമുണ്ട്. പാട്ട് കേൾക്കണുണ്ടോ? എത്ര നേരെ ഇരുട്ടായോ ഒന്ന് കാണാനും പറ്റൂല. എന്താണ് ചിങ്ങനെ പിടിച്ചിരിക്കുന്നത്? ലുങ്കി എടുത്തു വെട്ടി ചെറുതാക്കണം. കണ്ടോ ഞങ്ങളൊക്കെ. എടി ഇതിന്റെ പേരാണ് പലാസ. ഇതിനോ കയ്യില് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ചെരിപ്പ് നോക്ക്. ചെരിപ്പൊക്കെ മാറ്റി തരാം. ഒന്ന് ഇറങ്ങിക്കോ. കണ്ടാലും മതി. ഇത് കണ്ടി ഇതെന്താ? ഇത് ഷോളിന്റെ റേറ്റ് ആണിത്. $150 ഇതിനോ? കണ്ടതൊന്നുമില്ല കേട്ടാ. ഞങ്ങൾ ഓൺലൈനില് വാങ്ങിച്ചതാ. മറ്റോളം തന്നെ
നടന്നോടെ മനുഷ്യന്മാരെ നാണം കെടുത്താൻ വേണ്ടിട്ട് അതിനാകെ രണ്ടെണ്ണല്ലേ കണ്ടുള്ളൂ, രണ്ട് മൂന്ന് ഈത്തപ്പഴം നിലത്ത് കിടക്കുന്നത്. പിന്നെ നിലത്ത് രണ്ട് പൊട്ടിയോ? ഞങ്ങളൊക്കെ കണ്ടല്ലോ. നടക്കുന്നു രാത്രിയായി. ഇവിടെ നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ഇതെന്താണ് മനസ്സിലായ? ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീടാണോ? അല്ല, ഇതാണ് ബ്യൂട്ടി പാർലർ. ഞങ്ങളിവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ വന്നതുകൊണ്ട് ഞങ്ങൾ വരാറുന്നത്. ഞങ്ങക്ക് പിന്നെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഫ്രീ ആണേ. നിന്നൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഈ പേഴ്സ് വേണമെങ്കിൽ എന്റെ ബാഗിൽ വെക്കാ. വേണ്ട, ഞാൻ പിടിച്ചോണ്ട്. ഇതൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങളെ കൂടെ ആദ്യമായിട്ടാണോ? ഒരു കേസാണിത്. ഇവിടെ നടി മുതിരി മുടി വരെ മാറ്റിയെടുക്കണം. നീ ഒന്നോട് അടങ്ങിയിരിക്കുക. കൊല്ലാനൊന്നല്ലേ ഞങ്ങൾ പോണേ. അടങ്ങിയിരിക്കും ഫാത്തിമ. കൂടെ കൊണ്ട് അടക്കാൻ പറ്റുന്ന സോനാക്കി മാറ്റണം. ഞാൻ ഇവിടെ പുതിയൊരു മുതലാക്കി തരാം. എത്ര നേരമായി കേറിട്ട്? വന്നപ്പോ ഇവിടെ ത്രെഡിങ്ങിന്റെ പൈസ കൊടുക്കാണ്ടല്ലോ. അത് കൊടുപ്പിക്കാം. കളറല്ലേ ഇനി ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ? ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ പോവാനേ. അതിനറിയില്ല.